നമസ്കാരം. ലോകത്തിലെ ആദ്യത്തെ കൊറോണ വൈറസ് പ്രതിരോധ മരുന്നായ സ്പുട്നിക് 5 ഇന്ത്യയിൽ ഉത്പാദിപ്പിക്കാൻ താൽപര്യം പ്രകടിപ്പിച്ച റഷ്യ. വാക്സിൻ നിർമ്മാണത്തിനായി ഫണ്ടിംഗ് നൽകിയ റഷ്യയുടെ ഡയറക്ടർ ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് സിഇഒ കിറിൽ ദിമിത്രോവ് ദേശീയ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് ഇക്കാര്യം അറിയിച്ചത്. വ്യാവസായിക അടിസ്ഥാനത്തിൽ ഇന്ത്യയിൽ വാക്സിൻ നിർമ്മാണം നടത്തുന്നതിനായി റഷ്യ ഇന്ത്യൻ റെഗുലേറ്റർമാരുമായും നിർമ്മാതാക്കളുമായും ചർച്ച നടത്തുന്നുണ്ട്. ഇന്ത്യയിലെ ശാസ്ത്രജ്ഞരുമായും നിർമ്മാണ കമ്പനികളുമായും റഷ്യയ്ക്ക് വലിയ സഹകരണവുമുണ്ട്. കോവിഡ് വാക്സിൻ വൻതോതിൽ ഉൽപ്പാദിപ്പിക്കുന്നതിനുള്ള ശേഷി ഇന്ത്യക്കുണ്ട്. അതുകൊണ്ടാണ് വാക്സിൻ നിർമ്മാണത്തിനായി ഇന്ത്യക്കൊപ്പം പങ്കുചേരാൻ റഷ്യ താൽപര്യം പ്രകടിപ്പിക്കുന്നത് എന്നും ദിമിത്രോവ് കൂട്ടിച്ചേർത്തു. കൊറോണ വാക്സിൻ ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കാൻ തയ്യാറാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു. വാക്സിൻ വികസന മേഖലയിൽ ഇന്ത്യ നേരത്തെ തന്നെ വളരെയധികം നിക്ഷേപം നടത്തിയിട്ടുണ്ട്. മരുന്ന് നിർമ്മിക്കുന്ന പല മുൻനിര കമ്പനികളും ഇന്ത്യയിലുണ്ട്. നിലവിൽ ഇന്ത്യ, സൗദി, UAE, ഫിലിപ്പീൻസ് തുടങ്ങിയ 20 രാജ്യങ്ങൾ വാക്സിൻ വികസനത്തിന് റഷ്യയ്ക്ക് സഹകരണം വാഗ്ദാനം ചെയ്തിട്ടുമുണ്ട്. ഈ മാസം ആദ്യമാണ് കോവിഡ് വാക്സിൻ രജിസ്റ്റർ ചെയ്തതായും പരീക്ഷണം വിജയമാണെന്നും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ അറിയിച്ചത്. അതേസമയം ഇന്ത്യയിലും കൊറോണ വാക്സിൻ വികസിപ്പിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ നടന്നു വരികയാണ്. 3 വാക്സിനുകൾ ആദ്യഘട്ട പരീക്ഷണം വിജയകരമായി പൂർത്തിയാക്കി കഴിഞ്ഞു. ന്യൂസ് ഡെസ്ക്, ഭാരതഭൂമി TV.